ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എന്നും ഞാൻ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളല്ലേ കാണിക്കുന്നത് ഇന്നിപ്പോൾ ഇത് പുറത്തേക്ക് പോകുന്നൊരു വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് മേപ്പാടിയിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനും മക്കളും മാത്രമാണ് പോകുന്നത് ചെറിയ മോളുടെ മുടി വെട്ടാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീട് കാണുന്നവർക്കറിയായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് റോഡിലേക്ക് കുറച്ച് നടക്കാനുണ്ട് താഴെ മെയിൻ റോഡിലെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും മക്കളും ഇങ്ങനെ നടന്നു പോകാൻ കേട്ടോ അത് മെയിൻ റോഡ് എത്താനായിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു മൂന്നര ഒക്കെ ആയിട്ടുണ്ട് വെയിലൊക്കെ അന്ന് കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ താഴെ വന്നിട്ട് മേപ്പാടിയിലേക്ക് ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ കുറേ നേരം നിന്ന് ഞങ്ങൾ അവിടെ വന്നിട്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നിന്നിട്ടാണ് നമുക്ക് ഓട്ടോ കിട്ടിയത് ഇല്ലെങ്കിൽ ചില സമയത്ത് ആവശ്യമില്ലാണ്ട് ഓട്ടോ ഇങ്ങനെ പോകുന്നതാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓട്ടോ കിട്ടിയിട്ടില്ല അങ്ങനെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം ആ ഓട്ടോയിൽ കയറിയിട്ട് അപ്പോൾ അതാ നമ്മൾ മേപ്പാടി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ മേപ്പാടിയിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ ഇരിക്കുമ്പോൾ കുഞ്ഞാക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മേപ്പാടിയിലുണ്ട് നിങ്ങളെന്നാണ് അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ അവിടെ കുഞ്ഞാക്കാനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഞങ്ങൾ മോളുടെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് എന്നും മുടി വെട്ടുന്ന അറിയുന്ന ഒരാളുടെ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ അവർ എന്തോ എന്തോ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷോപ്പൊന്നും തുറന്നിട്ടില്ലായിരുന്നു പിന്നെ ഇതാ വേറൊരു അറിയുന്ന കടയിലേക്ക് പോയി അവിടെയൊക്കെ ആണെങ്കിൽ കയറി പോകുന്ന സ്റ്റെപ്പാണ് കേട്ടത് രണ്ടാമത്തെ നിലയിലായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫിഗർ ടച്ചോ അങ്ങനെ എന്തോ പറഞ്ഞൊരു കടയാണ് അവിടെ കയറിയിട്ട് അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടിതാ മുടി വെട്ടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അവൾ ഒറ്റയ്ക്ക് ഇരുത്തിയപ്പോൾ ഇരിക്കൂലെന്നു പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞാക്കാനെ മടിയിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ നല്ല പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ പാവട്ടോ നന്നായി ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു തലയൊക്കെ കുനിച്ചു പിടിക്കാൻ പറയുമ്പോൾ കുഞ്ഞിച്ചു കൊടുത്തിട്ടോ അങ്ങനെ അനങ്ങാണ്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നൊട്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ മുടിയൊക്കെ വെട്ടിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇതിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചിരിയായിരുന്നു അവളുടെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് ആ കുഞ്ഞാക്ക താടിയൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളിത് ഇറങ്ങുകയാണ് വന്ന വഴി കൂടെ അല്ല വേറൊരു വഴി ഉണ്ട് എന്ന് മാറ്റം അവർ ബേക്കിൽ കൂടെ ഒരു വഴി കാണിച്ചു തന്നു പിന്നെ ഇപ്പോൾ പരിപാടികളൊന്നുമില്ലായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാക്ക ഞങ്ങളെ ഓട്ടോയിൽ കയറ്റി തന്നിട്ട് പിന്നെ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ മീൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞണ്ട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഞെണ്ട് അത് വാങ്ങിക്കാന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങിച്ചു തന്നിട്ട് പിന്നെ കുഞ്ഞാക്ക പണിസ്ഥലത്തു നിന്ന് വന്നതാണ് കേട്ടോ വണ്ടി ഇവിടെ പമ്പിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട് നിങ്ങൾ പോയിക്കോ ഞാൻ ഇവിടെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത സൈറ്റിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ പിന്നെ ഓട്ടോയിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ അതാ ഒരു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ വീട്ടിൽ വന്നപാടാ ഞാൻ ഞണ്ടൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫസ്റ്റ് തന്നെ മോളെ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത് അവൾക്ക് ചൊറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വേഗം വന്ന പാട് അവളെ ഒന്ന് കുളിപ്പിച്ചെടുത്തു പിന്നെ ഞണ്ട് നല്ല വലുതുമല്ല ഒരു മീഡിയം സൈസ് ഞണ്ടാണ് കേട്ടോ പിന്നെ ഞാനതൊരു ഇട്ട് വെച്ചിട്ട് അപ്പം തന്നെ നന്നാക്കാനൊന്നും നിന്നിട്ടില്ല നമ്മളിവിടെ നമ്മുടെ പുത്തുമലക്കാരെല്ലാവരും കൂടി ചെറുതായിട്ടൊരു ഓണ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് നീയൊരു ചെടി കണ്ടിട്ടുണ്ടായിരുന്നു ഞാനും ഇത് വളർത്തിയിരുന്നു പക്ഷേ എനിക്ക് ഈ ഷേപ്പിനൊന്നും വെട്ടി വെട്ടിക്കൊടുക്കാനറിയാത്ത കാരണം അതൊക്കെ നാശമായി പോയിട്ടോ പിന്നെ ഇപ്പം അത് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ രണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള ഒരു വലിയ തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം അതിൽ നിന്നൊരു മഞ്ചട്ടി വെച്ചുകൊടുത്തിട്ട് അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേച്ചി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമാണം മാറി വന്നപ്പോൾ ഇതാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാണ് രണ്ട് മീഡിയം സൈസ് സവാള ഉണ്ട് നല്ല തിന്നാക്കി തന്നെ അരിഞ്ഞ് കൊടുക്കുക അതുപോലെ നമ്മൾ ഈ ഞണ്ടൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ എന്നാലാണ് അതിൻ്റെ ആ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇന്ന് നന്നായി വയന്ന് വരണം നമ്മൾ സവാള വഴറ്റുമ്പോൾ നല്ല സോഫ്റ്റായി വയന്ന് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ പെട്ടെന്ന് തന്നെ അങ്ങനെ കുക്ക് ചെയ്താലും നമുക്ക് കരീൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല സവാള ഒക്കെ ഇതാ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തക്കാളിയും കൂടി നന്നായി ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്ന എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു വലിയ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മസാല പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എന്തായാലും ചെയ്യേണ്ടതാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായി മസാല പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളിത് ആ കയകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞെണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഞെണ്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മസാല ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഞണ്ടിലേക്കൊന്നും ഒരുപാട് വെള്ളം വെച്ച് കൊടുക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കൂടി ഇറങ്ങി വരും അപ്പോൾ ഇതാ ഞണ്ടൊക്കെ ഏകദേശം ഒന്ന് തിളച്ച് സെറ്റായിട്ടുണ്ട് നിങ്ങൾക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാനാട്ടോ ഞാൻ വിചാരിക്കുന്നത് ഈ സമയത്ത് ഇതാ ഞണ്ടൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് ഞണ്ട് ഇത് സൂപ്പറായി നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുക പിന്നെ ഇപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞക്ക അമ്മയിൻ്റെ മോൻ്റെ അടുത്ത് കുറച്ച് കൂന്തൽ കൂന്തൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇന്ന് ഇനിയിപ്പോൾ വെക്കുന്നില്ല നാളെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലിടക്ക് ഇവിടുന്ന് ഉപ്പച്ചി വന്നിട്ട് ആ കപ്പ കൊണ്ടുത്തു തന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ച കപ്പയാണ് പിന്നെ ആ കുഞ്ഞൊക്കെ വന്നൊരു ഒമ്പതരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അതൊക്കെ ഞാൻ കഴിച്ചു കുഞ്ഞാക്ക് ഫ്രഷ് ആകുമ്പോഴായപ്പോൾ ഞങ്ങളൊക്കെ കഴിച്ചു പിന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞണ്ടായതുകൊണ്ട് അത് കഴിക്കലൊക്കെ കുറച്ച് റിസ്ക് അല്ലേ അപ്പോൾ അത്രത്തൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെയും സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാൻ പാ ബൈ